പിന്നെ ഇതേ പദത്തെ മറ്റൊരു തരത്തിൽ ധ്വനിപ്പിക്കും. എങ്ങനെയാ? സദാ ആചാര ചിന്ത നിഷ്ഠ, എപ്പോഴും ആചാരത്തിൽ ശ്രദ്ധിക്കുന്നു. എന്താ കാരണം? ആചാര പ്രഭവോ ധർമ്മ, ആചാരമാണ് ധർമ്മ സംസ്ഥാപനത്തിന് അടിസ്ഥാനം. ഇത് അക്ഷരാർത്ഥത്തിൽ ശരിയല്ല, പ്രായോഗികമായാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. കേട്ടില്ലേ? ആചാരം ഉണ്ടെങ്കിൽ ധർമ്മ ആവാഹനം സാധിക്കും. അതുകൊണ്ട് ധർമ്മബോധമില്ലാത്തവരും ആചാരത്തിൽ ഉറച്ചിരിക്കണം, ധർമ്മബോധം ഉള്ളവരും ആചാരത്തെ പിന്തുടർന്നാൽ മറ്റുള്ളവർക്ക് പ്രചോദനമാവും. അതുകൊണ്ട് സദാ ആചാര ചിന്ത നിഷ്ഠ. പിന്നെ പറയണു, സദാ ചാര ചിന്ത നിഷ്ഠ. ഒരു ചാരൻ എങ്ങനെയിരിക്കും, അതുപോലെ വേണം ഇവിടെ ജീവിക്കാൻ. രാമകൃഷ്ണ പരമഹംസരുടെ ഒരു പ്രയോഗമുണ്ട്, വലിയ വീട്ടിലെ ദാസിയെ പോലെ. വലിയ വീട്ടിലെ ദാസി വലിയ വീട്ടിലെ കുട്ടിയെ തങ്കക്കുടമേ പൊന്നും കുടമേ ഉണ്ണിക്ക് എന്താ വേണ്ടത് എന്നിങ്ങനെയൊക്കെ താലോലിക്കും ലാളിക്കും പരിചരിക്കുന്നത് കണ്ടാൽ കാണുന്നവർ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. ഏത്? ഈ ഉണ്ണി എന്ത്? ഈ ഉണ്ണി ഈ അമ്മയുടെ കുട്ടിയാണ്. കേട്ടില്ലേ? പക്ഷേ ദാസിക്കറിയാം, എന്ത്, ഇവരെ ഇറങ്ങിപ്പോവാൻ പറഞ്ഞാൽ ആ നിമിഷം ഇറങ്ങിപ്പോണം. അപ്പോൾ ഈ അവകാശവാദങ്ങൾക്കൊക്കെ ന്യായമുണ്ടോ? ഒരു ന്യായമില്ല. എന്നാലോ ഇവിടെ ഇരിക്കുന്നിടത്തോളം കാലം ഭംഗിയായി ചെയ്യുക. കേട്ടില്ലേ? ചാരൻ എന്താ ചെയ്യുക? ഒരു രാജ്യത്തിൽ നിന്നും ചിലപ്പോൾ ശത്രു രാജ്യത്തിലാവും വരിക, എന്നിട്ട് അവിടെ വർത്തിക്കുന്നു, അവിടുത്തെ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നു. പക്ഷേ പ്രതിബദ്ധത എന്താണ്? ലക്ഷ്യം, പ്രതിബദ്ധത ഏത് രാജ്യത്തോടാണ്, ലക്ഷ്യം എന്താണ്, ഇത് മറക്കുന്നില്ല, വിവരങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഭൂതഭൗതിക കാര്യങ്ങളിൽ മുഴുകി ജീവിക്കുമ്പോഴും പഠനം നടക്കട്ടെ, ആത്മീയ വിഷയത്തിൽ വിവരശേഖരണം നടക്കണം ചാരനായിട്ട്. എന്നിട്ടോ അത് മുഴുവൻ ആ രാജ്യത്തിന് വേണ്ടിയുള്ളതാണ്. ഇതേപോലെ ആത്മസാമ്രാജ്യത്തിന് വേണ്ടി സർവവ്യാപിയായിരിക്കുന്ന ആത്മാവിൻ്റെ അവബോധത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് നാം ഇവിടെ ലൗകിക വിഷയത്തിൽ മുഴുകിക്കഴിയുന്നു. എങ്ങനെ? ചാരനായിട്ട്. ഇപ്പൊ സദാ ചാരചിന്ത, സദാ ആചാരചിന്ത, വീണ്ടും സദാ ചാരചിന്ത. പിന്നെയോ കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് സത്ത് ആചാരചിന്ത. സത്തിനെ സംബന്ധിക്കുന്ന സത് സാക്ഷാത്കാരത്തിനായിക്കൊണ്ട്, പരമമായ സത്യസ്വരൂപത്തിൻ്റെ സാക്ഷാത്കാരത്തിനായിക്കൊണ്ടുള്ള ആചാരം, ഈ പ്രകാരത്തിലൊക്കെ ആലോചിക്കാം. ഉദാത്തമായ ഒരു ലക്ഷ്യബോധം ഉറപ്പായാൽ ആചാര വിഷയം സ്വാഭാവികമായി സംഭവിക്കും. ഇതുപോലെ തന്നെ ആചാരവിരുദ്ധമായ ദൗർബല്യങ്ങൾക്കൊക്കെ കാരണം ഭയമാകുന്നു. അതുകൊണ്ട് നിർഭയതയും ലക്ഷ്യമാക്കിക്കൊള്ളണം. ഇതുവരെ പറഞ്ഞു വന്നത്
ജീവിതത്തെ ശ്രേഷ്ഠമായ തത്വചിന്ത കൊണ്ട് സമ്പന്നമാക്കണം, അല്ലാതെ കഞ്ഞി കുടി തുടങ്ങിയ ലക്ഷ്യങ്ങൾ പറഞ്ഞ് അതിനെ അപമാനിക്കരുത്.